പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ വാർത്ത മല്ലികയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഡോക്ടറെ ചെന്നുകൊണ്ട് സംസാരിച്ചതിനെ തുടർന്ന് വക്കീലിനെ ഫോൺ ചെയ്യുന്ന മല്ലിക എന്തായാലും അനുമോളെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല എന്നും അതുകൊണ്ട് തന്നെ കൗണ്ടർ ഫയൽ ചെയ്തുകൊള്ളാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് അഞ്ജനയെ ഞെട്ടിച്ചു കളയുകയും തന്റെ കള്ളത്തരം കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് അഞ്ജന വേദനയോടെ തിരിച്ചറിയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ മല്ലികയെ കാണുന്നതിനായി അച്യുതൻ വരികയും അനുമോളെ വിട്ടുതരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ അതിന് തയ്യാറാകാത്ത മല്ലികയോട് അനുമോളെ വിട്ടുതരണമെങ്കിൽ ഇതുവരെ താൻ വളർത്തിയതിന് പ്രതിഫലം നൽകണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് മല്ലിക അച്യുതനെ അടിക്കുന്നു. ഇതേ തുടർന്ന് അവിടെ എത്തുന്ന അഞ്ജനിയെയും അനുമോളെയും കാണുന്ന അച്യുതൻ അനുമോളെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെങ്കിലും അനുമോൾ കുതറി മാറി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും മല്ലികയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് താനിതിന് പ്രതികാരം ചെയ്യുമെന്ന് വ്യക്തമാക്കുന്ന അയാൾ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. എന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുകയാണ് എന്ന് മനസ്സിലാക്കുന്ന അഞ്ജന ഡോക്ടറെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് നല്ലത് എന്ന് ഡോക്ടർ വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് ഡോക്ടറെ പോയി കാണാൻ അഞ്ജന തീരുമാനമെടുക്കുന്നു. എന്നാൽ ഇതിനിടയിൽ അപ്രതീക്ഷിതമായ രാജീവിന്റെ ഫോൺ കോൾ മല്ലികയെ ഞെട്ടിച്ചതിനെ തുടർന്ന് മല്ലിക എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. ഇതേ തുടർന്ന് രാജീവ് സോനയുടെ പ്രണയബന്ധത്തെ പറ്റി വ്യക്തമാക്കുകയും സോനയുടെയും വിനയന്റെയും വിവാഹം ഉടൻ തന്നെ നടത്തുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു. അത് നല്ലൊരു സൂചനയാണ് എന്ന് വ്യക്തമാക്കുന്ന മല്ലിക പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ പുറത്തു പോയി തന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് തിരികെ എത്തുന്ന പ്രതിഭയെ അപ്രതീക്ഷിതമായി വീണ്ടും മല്ലിക കാണാനിടയായതിനെ തുടർന്ന് മല്ലിക വീട്ടിൽ തന്നെ പ്രതിഭയുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി വീട്ടിലെ വേലക്കാരിയെ ചെന്ന് കാണുകയും പ്രതിഭയെ കണ്ടു എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇല്ല എന്ന് വ്യക്തമാക്കുന്ന വീട്ടിലെ വേലക്കാരി ഒരു പക്ഷേ അഞ്ജനിയുടെ അടുത്തുണ്ടാകുമെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് അഞ്ജനിയെ കാണുന്നതിനായി മല്ലിക ചെല്ലുന്നു. ഇതേ തുടർന്ന് അഞ്ജനിയും പ്രതിഭയും ഒരുമിച്ച് ഇരിക്കുന്നത് കാണാൻ ഇടയാകുന്നത് കൂടുതൽ സംശയം മല്ലികയിൽ ഉണ്ടാക്കുന്നു. എന്നാൽ ഇതേ തുടർന്ന് മല്ലിക ഡോക്ടറെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചതിനെ തുടർന്ന് കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുന്ന ഡോക്ടർ അഞ്ജന പറഞ്ഞിട്ടാണ് താൻ ഈ ചതിക്കെല്ലാം കൂട്ടുനിന്നത് എന്നുള്ള കാര്യം തുറന്നു പറയുകയും തന്നോട് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അഞ്ജനയുടെ ചതികളെല്ലാം മല്ലിക തിരിച്ചറിയുന്നു. എന്നാൽ ഇതേ തുടർന്ന് ഒരു പക്ഷേ പ്രതിഭയുടെ കാര്യത്തിലും എന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടോ എന്നും പ്രതിഭയെ സഹായിക്കുന്നത് അഞ്ജന തന്നെയാണോ എന്നുള്ള സംശയവും മല്ലികയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇതേ തുടർന്ന് മല്ലിക അഞ്ജനയെ ചെന്ന് കാണുകയും അഞ്ജനയോട് പ്രതിഭയിൽ എന്തെങ്കിലും മാറ്റമുണ്ട് എങ്കിൽ ആദ്യം തന്നെ അറിയിക്കുന്നത് തന്നെ തന്നെയായിരിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ അഞ്ജനയുടെ ഈ ചതികളെല്ലാം അധികം വൈകാതെ തന്നെ മല്ലിക തിരിച്ചറിയുകയും മല്ലികയുടെ പ്രതികാരം അഞ്ജനയ്ക്ക് നേരെ തിരിയാൻ പോവുകയുമാണ്. കൂടുതൽ ന്യൂസുകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.